മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നായികമാരിൽ ഒരാളാണ് ഭാവന. നടി എന്നതിലുപരി സ്ത്രീ ശാക്തീകരണത്തിന്റെയും പോരാട്ടത്തിന്റെയും പ്രതിരൂപമാണ് അവരിന്ന്. തനിക്ക് നേരെ നടന്ന ആക്രമണത്തിനെതിരെ നിയമ നടപടി സ്വീകരിച്ച് പോരാടിയ അവർ 5 വർഷത്തിന് ശേഷവും തന്റെ പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ തന്റെ 5 വർഷത്തെ യാത്രയിൽ താൻ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ ഭാവന പങ്കുവച്ചിരുന്നു. അതിനുശേഷം പ്രശസ്ത ജേർണലിസ്റ്റ് ആയ ബർഖാദത്തിന്റെ മോജോ സ്റ്റോറിയിലൂടെ താൻ ഇരയല്ല അതിജീവതയാണ് എന്ന് ഭാവന തന്നെ നേരിട്ട് വന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. 5 വർഷത്തിന് ശേഷം പുറത്തേക്ക് വന്ന തന്റെ യാത്രയെപ്പറ്റി സംസാരിച്ചത് എന്തിനെന്ന് പറയുകയാണ് ഭാവന ഇപ്പോൾ. ന്യൂസ് മിനിറ്റിനായി ധന്യ രാജേന്ദ്രൻ നടത്തിയ അഭിമുഖത്തിലാണ് ഭാവന തന്റെ യാത്രയെപ്പറ്റി തുറന്നു പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പ്ലാൻ ചെയ്ത് ഒന്നായിരുന്നില്ല. 2021 ഡിസംബറിൽ ഒരാൾ, അതായത് സംവിധായകൻ ബാലചന്ദ്രകുമാർ, ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരുന്നു. നിശബ്ദയായി ഇരിക്കരുതെന്ന് എന്നോട് ആവശ്യപ്പെട്ട നിരവധി പേരുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഭയപ്പെട്ടിരുന്നു. ചില കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നത് എന്റെ കേസിന് തടസ്സമാകുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ മനുഷ്യൻ പുറത്തു വന്നപ്പോൾ വലിയ ജനപിന്തുണയാണ് എനിക്ക് കിട്ടിയത്. ഒരു പക്ഷേ ഈ കേസ് അവസാനിച്ചെന്നും തന്ത്രപരമായി ഒത്തുതീർപ്പാക്കിയെന്നും പലരും കരുതിയിരിക്കാം. ഡിസംബർ മുതൽ ആളുകളിൽ നിന്ന് വളരെയധികം പിന്തുണയും സ്നേഹവും ലഭിച്ചിരുന്നു. അവരോടൊക്കെ എത്രത്തോളം നന്ദിയുള്ളവളാണെന്ന് പറയേണ്ടത് പ്രധാനമാണെന്ന് എനിക്ക് തോന്നി. എല്ലാ പിന്തുണയ്ക്കുമുള്ള പ്രതികരണമായിട്ടാണ് ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിട്ടതെന്നും ഭാവന പറഞ്ഞു. ബർഖാദത്തുമായുള്ള അഭിമുഖവും പ്ലാൻ ചെയ്ത ഒന്നല്ലായിരുന്നു. വനിതാ ദിനത്തിൽ സംസാരിക്കാൻ ബർഖാദത്ത് എന്നെ സമീപിക്കുകയായിരുന്നു. എന്നാൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ എന്റെ യാത്രയെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അവർ എനിക്ക് ഉറപ്പ് തന്നു. ഇതാണ് ശരിയായ സമയമെന്ന് എനിക്ക് തോന്നി. മിക്ക ആളുകൾക്കും ഞാൻ കടന്നു പോകുന്നത് ശരിക്കും മനസ്സിലാകാൻ കഴിയില്ല. ഞാൻ സന്തോഷവതിയായിരിക്കുന്ന അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും മാത്രമാണ് ആളുകൾ കാണുന്നത്. പക്ഷെ അതായിരുന്നില്ല എന്റെ ജീവിതം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇത് എന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മാത്രമാണ് അറിയാവുന്നത്. വികാരങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് എന്റെ യാത്ര പങ്കിടണമെന്ന് തോന്നിയതെന്നും ഭാവന പറഞ്ഞു. അത് എളുപ്പമാകില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ എനിക്കത് ചെയ്യണമായിരുന്നു. ഇങ്ങനെയാണ് ഭാവന പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തനിക്ക് നിരുപാധികമായ സ്നേഹവും പിന്തുണയും നൽകിയ ഒരാളാണെന്നും ഭാവന തുറന്നു പറഞ്ഞു. ഒരു അമ്മയെ സഹോദരിയോ ചെയ്യുന്നത് പോലെ അവർ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം ഇടങ്ങളിൽ എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്നോടൊപ്പം നിന്നിട്ടുണ്ട്. എനിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തതിനാൽ ഈ സ്ത്രീകളിൽ പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെട്ടത് എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ തോൽക്കാതിരിക്കാനാണ് അവരെല്ലാം ശ്രമിക്കുന്നതെന്നും ഭാവന പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസ് അവസാനിച്ചു എന്ന് ഏകദേശം എല്ലാവരും വിധി എഴുതിയ കേസായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. എന്നാൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടുകൂടി കേസിന് വീണ്ടും പുതുജീവൻ ലഭിക്കുകയായിരുന്നു. ഇപ്പോൾ ദിലീപിന്റെ കാവൽക്കാരനായ ദാസനും പുതിയ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട്.